ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പച്ചടിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഗ്രൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈ മൈലാഞ്ചി ഇട്ട പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഗ്രൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടി റെഡിയാക്കാം. ബീട്രൂട്ട് ഞാനിപ്പോൾ പച്ചടി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, 1 ടീസ്പൂണ് ജീരകം, 1 ചെറിയ പീസ് ഇഞ്ചി, 1/2 ടേബിൾ സ്പൂണ് കടുക്. നമുക്കിതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ബീട്രൂട്ട് നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓണത്തിന് നമ്മൾ സദ്യ വിളമ്പുന്ന സമയത്ത് ഇലയുടെ ഒരു സൈഡിൽ ഇതുപോലത്തെ ഒരു പിങ്ക് കളറിൽ നമ്മളെ ബീട്രൂട്ട് പച്ചടി കാണാൻ തന്നെ നല്ല രസമായിരിക്കും. ഓണസദ്യക്ക് കുറേ ഐറ്റംസ് ഉണ്ടാക്കണം, പക്ഷേങ്കിൽ അതിൻ്റെ ഇടയിൽ ഈസിയായ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായ റെസിപ്പിയാണിത്. ഇഞ്ചിയുടെയും അതുപോലെ തന്നെ ആ ഒരു തേങ്ങയുടെയും ഒക്കെ ഒരു പച്ചമണം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ഞാനിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ചേർത്തതാണ്, അല്ലെങ്കിൽ കട്ട പോലെ ഉണ്ടാകും. അപ്പോൾ തൈര് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അധികം ഇതിങ്ങനെ തിളക്കാനൊന്നും പാടില്ല, പിരിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പച്ചടി ചൂടായാൽ മതി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തൈര് പിരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടു ചേർക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കറിവേപ്പില ചേർത്ത് ബീട്രൂട്ട് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.